ഹായ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടുവായൂരാണ് കേട്ടോ. കൊടുവായൂർ നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലേ. പാലക്കാട് ജില്ലയിലെ തിരക്ക് പിടിച്ച ഒരു ചെറിയൊരു പട്ടണമാണ് കൊടുവായൂർ ജംഗ്ഷൻ. എന്തായാലും വളരെ അടുത്ത് തന്നെയാണ് കൊടുവായൂർ ജംഗ്ഷനിലേക്ക്. ഇവിടുന്ന് നമുക്ക് നടക്കാവുന്ന ദൂരം എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും അടുത്ത് തന്നെയാണ് കൊടുവായൂർ ജംഗ്ഷൻ. ആ കൊടുവായൂർ ജംഗ്ഷനിൽ നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് മരിയൻ കോളേജ് കാണാൻ പറ്റും അല്ലേ. കോളേജിൻ്റെ മതിൽ ഇത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം. വലിയൊരു കോളേജാണ് കേട്ടോ, കുറേ അങ്ങോട്ടുണ്ട്. അത് ഇത്രയും നീളം വലിയൊരു മതിലാണ് നീളത്തിൽ. അപ്പോൾ എന്തായാലും ആ മരിയൻ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ ഒരു ഗ്രീൻ ഇന്ത്യ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ഒരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എന്തോ ഷെമ്മീസ് ഡെന്റൽ ക്ലിനിക്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ലാൻഡ്മാർക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ മരിയൻ കോളേജ് അതിൻ്റെ മതിൽ അവസാനിക്കുന്നിടത്തുനിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ ഒരു മെഡിക്കൽ ട്രസ്റ്റ് കണ്ടു. അപ്പോൾ അത് അതിനോട് ചേർന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് അക്ഷയ നഗർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അക്ഷയ നഗറിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ്, അക്ഷയ നഗറിലേക്കുള്ള ആ ഒരു ബോർഡ് ഇവിടെ കാണാണ്ട് ആ റോഡിനല്ല പോവേണ്ടത്, അക്ഷയ നഗറിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റുള്ള റോഡ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാവുന്ന ദൂരത്തിലാട്ടോ, വളരെ അടുത്താണ് റോഡിൽ നിന്ന്. 1, 2, 3 പ്ലോട്ടായിട്ട് വരും അല്ലേ. അതായത് കൊടുവായൂർ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മരിയൻ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലം, അങ്ങനെ പറയാം, ഒറ്റ അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ. എന്തായാലും ഈ ഒരു ടാർ റോഡിനോട് ചേർന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റോഡ് തന്നെയാണ്. ഇവിടെ നിന്നൊരു പ്ലോട്ടിങ്ങിന് കാലായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട് കാണാം അല്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീട് കാണാം. എന്തായാലും ഒരു അടിപൊളി ഇരുനില വീടാണ്. അതായത് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ, 4.5 സെൻറ് മാത്രമാണ് സ്ഥലമുള്ളത്. 4.5 സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഇരുനില ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 2 ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. അതായത് വാടകയ്ക്കൊക്കെ കൊടുക്കണമെങ്കിൽ സാധാരണ രീതിയിൽ പാലക്കാട് ടൗണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊടുവായൂർ ടൗണിനെയൊക്കെ സംബന്ധിച്ച് വാടകയ്ക്കൊക്കെ അല്ലേ നമ്മളൊരു ബിൽഡിംഗ് കെട്ടിയിട്ടാൽ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്ത തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഫുൾഫില്ലാവണ സിസ്റ്റമാണ് ഉള്ളത്. കാരണം അത്ര തിരക്ക് പിടിച്ച സ്ഥലമാണ്. കോളേജുകളും ക്ലിനിക്കുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ആൾത്തിരക്കുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നമുക്കിവിടുന്ന് കാണാം അല്ലേ, നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഇരുനില ബിൽഡിംഗ് തന്നെയാണ്. അതിന് മുകളിലൊക്കെ നല്ല പോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ഇരുമ്പിൽ തന്നെ നിർമ്മിച്ച 2 ഗേറ്റ് കാണാം അല്ലേ. 4-വീലർ കയറാനുള്ളൊരു ഗേറ്റ് ഈ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ സാധാരണ രീതിയിലുള്ള ചെറിയൊരു ഗേറ്റും കാണാം. എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം സൗകര്യം ഉണ്ടെന്നല്ലേ. 4.5 സെൻറ് സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഉള്ള സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് പടുത്തുയർത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയാൽ ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഭാഗത്തുണ്ട്. അതേപോലെ ഇതിൻ്റെ ചുറ്റുവട്ടം കാണിക്കാം അല്ലേ. ഇനി കാരണം നമുക്ക് അധികം ഇറങ്ങി കാണിക്കാനൊന്നുമല്ലോ. 4.5 സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ ചുറ്റുമതിലുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ ഒരു ഭാഗത്ത് വാട്ടർ കണക്ഷനുണ്ട്. 2 കണക്ഷനാണുള്ളത്, താഴത്തേക്കും മുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പുറമെ ഒരു കിണർ കൂടി ഉണ്ട്, ഒരു ഓപ്പൺ വെല്ലുണ്ട് ഈ ഒരു ഭാഗത്ത്. അതും കൂടി നമുക്ക് കാണിക്കാനാലോ അല്ലേ. ആ ഒരു ഓപ്പൺ വെല്ലെന്ന് പറയുമ്പോൾ എപ്പോഴും വെള്ളം കിട്ടുന്നതാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും ഗ്രില്ലൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ആൾ താമസമില്ല, അതുകൊണ്ട് തന്നെ 2 മുകളിലേക്കും താഴേക്കും സെപ്പറേറ്റ് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് ഒരു തിരുമ്പാളൊരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സ്പേസേ ഉള്ളൂ ഈ ഒരു ഭാഗം. എന്തായാലും ഉള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് സൗകര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അകത്ത് സൗകര്യം എന്ന് പറയുമ്പോൾ നമുക്കിതൊരു ഏകദേശം ഒരു 1 വർഷത്തോളം ആൾ താമസമല്ലേ അവിടെ. കാരണം ഉടമസ്ഥൻ വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, അവർ തന്നെ താമസിക്കുകയായിരുന്നു ആദ്യം. അപ്പോൾ എന്തായാലും നല്ല പോലെ സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് നിർമ്മിച്ചിരിക്കും. നല്ല പോലെ ഗ്രില്ല്, അതായത് സാധാരണ വുഡിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ നല്ലൊരു ഗ്രില്ല് ചെയ്തിട്ട് നല്ലൊരു ഇരുമ്പിൻ്റെ ഡോർ കാണാൻ പറ്റും. എന്തായാലും നമ്മൾ വീട്ടിന് അകത്തേക്ക് കയറി അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ്. ഈ ഒരു ഹാളിന് പുറമെ നമുക്കൊരു ഡൈനിങ് ഹാൾ അവിടെ ഉണ്ട്. ഈ ഒരു ഹാളിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നതൊരു ഡൈനിങ് ഹാളിലാണ്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ആണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് അങ്ങോട്ടാണ് റൂമുകൾ, എന്തായാലും കിച്ചണിലേക്ക് ആദ്യം കയറാം അല്ലേ. കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വിശാലമായ കിച്ചൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നേരത്തെ ഉപയോഗിച്ച ഗ്യാസ് സ്റ്റവൊക്കെ കാണാനുണ്ട്. എന്തായാലും കിച്ചണോട് ചേർന്ന് ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഈ ഭാഗത്തുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഡോറ് പുറത്തേക്ക് കൊടുത്തിരിക്കും അല്ലേ, ഇരുമ്പിൻ്റെ ഒരു ഡോറ് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളെ ആൾത്താമസമില്ലാത്തതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക പൊടിയും ഇതൊക്കെ കാണാനുണ്ട്. എന്തായാലും നമുക്കിനി ബെഡ്റൂമുകളൊക്കെ നോക്കാം അല്ലേ. കിച്ചൺ കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വീണ്ടും കയറി. അത് കഴിഞ്ഞാൽ നേരെ ഇടത് ഭാഗത്തായിട്ട് പറഞ്ഞ ഒരു ബെഡ്റൂം ഉള്ളത്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ
ബെഡ്റൂമും അതേപോലെ ഒരു അലമാരക്കുള്ള സ്പേസൊക്കെ ഇവിടെ കാണാനുണ്ട്. അതിന് ഡോർ വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. എന്തായാലും ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. അതിന് മുമ്പ് ഈയൊരു ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വലത് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഭാഗത്തുണ്ട്. അതായത് നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലെത്തി. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. കുറച്ചുകൂടെ വലുപ്പമുണ്ട്, നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ്. അപ്പുറത്തെ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ വലുപ്പമുണ്ട്, നല്ലൊരു ബെഡ് സ്പേസ്. അതേപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ വയ്ക്കാനുള്ള ഒരു അലമാരക്കുള്ള ഒരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ അറ്റാച്ച്ഡാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനി താഴത്തെ ഇത്രയൊക്കെയാണ് സൗകര്യങ്ങൾ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം അല്ലേ. മുകളിൽ ഇതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റെയറും പുറത്താണത്. കാരണം രണ്ട് ഫാമിലി താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് തന്നെ സ്റ്റെയർ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ എന്തായാലും മുകളിലേക്കുള്ള സ്റ്റെയർ വഴി നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ പരിസരത്തൊക്കെ ഇതേപോലുള്ള ഡബിൾ ഫ്ലോർ വീടുകളാണ് കേട്ടോ. കാരണം നമുക്ക് താഴത്ത് താമസിക്കാം, മുകളിൽ വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ താമസിക്കാം, താഴെ വാടകയ്ക്ക് കൊടുക്കാം. എന്തായാലും ഇവിടെ നമുക്ക് മുകളിൽ കുറച്ചുകൂടെ ഒരു സൗകര്യമുണ്ട്. ഈ ഒരു സ്പേസിൽ ഒരു സിറ്റ് ഔട്ട് പോലെ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ താഴത്തെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഗ്രിൽ ഡോറാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വുഡിൻ്റെ ഒരു ഡോറുണ്ട്. എന്തായാലും വിശാലമായ ഹോളനെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് താഴത്തിനേക്കാളും കുറച്ചുകൂടെ സൗകര്യമുണ്ട് ഈ ഒരു ഹോളിന്. ഈ ഒരു ഹോളിന് പുറമെ നല്ല ഒരു ഡൈനിങ് ഹാളുണ്ട്. അതേ സിസ്റ്റം തന്നെ കേട്ടോ, താഴത്തെ അതേ സിസ്റ്റം. ഡൈനിങ് ഹാൾ ഇവിടെയാണെങ്കിൽ വലത് ഭാഗത്ത് തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു സ്പേസ് കിച്ചണിലും ഉണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവൊക്കെ വെക്കാൻ കഴിയും. അതിന് പുറമെ കിച്ചണ് പുറമെ നമുക്ക് എന്താ പറയുക, ഒരു വർക്ക് ഏരിയ അല്ലേ. ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് ഇവിടെ ഈ ഒരു വിൻഡോ കൊടുത്തല്ലേ, പുറത്തുനിന്ന് നല്ല കാറ്റോട്ടൊക്കെ കിട്ടാനും അതേപോലെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ളൊരു സ്പേസ് ഈ ഭാഗത്തുണ്ട്. എന്തായാലും കിച്ചൺ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു എന്താ പറയുക, രണ്ട് ബെഡ്റൂമാണ് കാണാനുള്ളത് അല്ലേ. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് സ്പേസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ ഇടത് ഭാഗത്താണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അല്ലേ, ഒരു ബെഡ് സ്പേസ്, ഒരു അലമാരക്കുള്ള സ്പേസ് ഉണ്ട്. അലമാര അല്ലേ, അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു താഴത്തെ മുകളിലാകുമ്പം ഒരു ബാൽക്കണി കൂടെ എക്സ്ട്രാ ഉണ്ട്. ഒന്നല്ല, നമുക്ക് രണ്ട് ബെഡ്റൂമിനകത്തും ഇതേപോലെ പുറത്തേക്കൊരു ഡോറും ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാലൊക്കെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ ആ കുളമൊക്കെ അല്ലേ, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. വെയിലത്ത് ആ വെള്ളമൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങി. എന്തായാലും ഈ ഒരു ബെഡ്റൂമിന് പുറമെ രണ്ടാമതൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്കതുകൂടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിലയൊക്കെ പറയാം കേട്ടോ. അതായത് ഈ ഭാഗത്തും ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അതിൽ ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. എന്തായാലും കോമൺ ടോയ്ലറ്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം കുറച്ചുകൂടെ വിശാലമായ ബെഡ്റൂമാണ്. വലിയൊരു ബെഡ്, ഡബിൾ കോട്ട് ബെഡൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് പുറമെ ഒരു ബാത്റൂം അറ്റാച്ച്ഡാണ് ഈ ഭാഗത്ത്, ഈ ഒരു ബെഡ്റൂമിനകത്ത്. പിന്നെ ഒരു പുറത്തേക്കൊരു ബാൽക്കണി കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് മുകളിലത്തെ രണ്ട് റൂമിലും ബാൽക്കണി കേട്ടോ. ഇവിടെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കണ്ണത്താ ദൂരത്തോളം നല്ല പാടശേഖരങ്ങൾ. ഈ ഭാഗമൊക്കെ പ്ലോട്ട് ചെയ്ത് കൊടുത്താണ് ഇവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സ്ഥലങ്ങൾ. എന്തായാലും തൊട്ടപ്പുറത്ത് വലിയ പാടശേഖരങ്ങളാണ്ട്, മുളങ്കൂട്ടങ്ങളുണ്ട്. എന്തായാലും ഒരു ആ ടൗണിലത്തെ ആ മെയിൻ റോട്ടിലത്തെ ഒരു ബഹളൊച്ചൊന്നും ഇങ്ങോട്ട് കേൾക്കാനില്ല അല്ലേ. ഇവിടെ കുറച്ചുകൂടി സൈലൻ്റാണ്. അപ്പോൾ താമസിക്കാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് വിലയിലേക്ക് കടക്കാം. എന്തായാലും വില പറയാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഒരു സ്പേസ് കൂടെ കാണിക്കാണ്ട് മുകളിൽ അല്ലേ. കാരണം വീട് നമ്മൾ താമസ സൗകര്യം ഇപ്പോൾ രണ്ട് ഫ്ലോറിലായിട്ട് കണ്ടു. ഏറ്റവും ടോപ്പിൽ വളരെ വൃത്തിയിലും ഭംഗിയിലും റൂഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ഇതിന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം അല്ലേ, രണ്ട് നാല് ഭാഗത്തും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റോട്ടമൊക്കെയുള്ള വിശാലമായ രീതിയിലാണ് ഏറ്റവും ടോപ്പിൽ റൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മറിയം കോളേജ് തൊട്ടടുത്താണ്. അതേപോലെ തന്നെ TTC ട്രെയിനിങ് സെൻറ്റർ, അതുപോലെ സ്കൂളുകൾ എല്ലാം അടുത്തടുത്തുള്ളൊരു പ്രദേശം തന്നെയാണ് കൊടുവായൂർ ടൗൺ. അപ്പോൾ കൊടുവായൂർ ടൗണിനെ സംബന്ധിച്ച് ഇതുപോലെയൊക്കെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ സെറ്റ് ചെയ്യാൻ അല്ലേ ധാരാളം മതി. ഇത്രയും സ്ഥലമുണ്ട് അല്ലേ, വലിയൊരു ട്യൂഷൻ സെൻ്റർ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ മറ്റുള്ള എന്താവശ്യത്തിലും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഒറ്റയടിക്ക് വിലയും കൂടി പറയാം കേട്ടോ. ആഹാ, ആ കുളമൊക്കെ ഇവിടെ നിന്ന് കാണാണ്ടല്ലേ. എന്തായാലും നമുക്ക് 4.5 സെൻറ്റ് സ്ഥലവും
ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഏകദേശം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാം. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ്, രണ്ട് ഫ്ലോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. ഏകദേശം ഇവിടെ ഒരു വലിയൊരു ടാങ്ക്, രണ്ടാൾക്കും വേണ്ടിയിട്ട് എന്ന് പറയാം അല്ലേ, വലിയ വാട്ടർ കപ്പാസിറ്റി തന്നെയുള്ള നല്ല വലിയ രണ്ട് ടാങ്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പിന്നെ 4.5 സെൻറ്റ് സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇനി പെട്ടെന്ന് വിലയിലേക്ക് കടക്കാം. വിലയായിട്ട് ചോദിക്കുന്നത്, ഉടമസ്ഥർ നിലവിൽ ഇവിടെ ഇല്ല, അവർ പുറത്താണ്, ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ അവർ അവിടുന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഡയറക്റ്റ് ഓണറുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം. അതേപോലെ വില പറയാൻ പറഞ്ഞിട്ടുള്ളത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ നിന്നൊക്കെ അല്ലേ, റോഡിനോട് ചേർന്ന് ഇവിടെ ഇറങ്ങിയില്ല, ആ ഒരു ഭാഗത്തൊക്കെ ഒരു സെൻറ്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൊടുവാര് ജംഗ്ഷൻ അല്ലേ. കൊടുവാര് ജംഗ്ഷൻ നമ്മൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. എപ്പോഴും സ്ഥലത്തിന് നല്ല വിലയാണ്. ഇത് റോഡിൽ നിന്ന് 1, 2, 3 പ്ലോട്ടായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ, 3 അല്ലെങ്കിൽ 4 പ്ലോട്ടായിട്ട് കണക്കാക്കാം. എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വില കഴിച്ചാലും ലാൻഡിനൊക്കെ വളരെ കുറഞ്ഞ തുക തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു 4.5 സെൻറ്റ് സ്ഥലവും ഈ ഒരു 2 നില വീടും ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് ഓണർ വിളിക്കാം. ഓണർ വിളിക്കേണ്ട നമ്പർ 9033661402 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇടനിലക്കാരൻ ആരും ഇല്ല കേട്ടോ, നേരിട്ട് ഓണർ വിളിക്കാം, കച്ചവടം ഉറപ്പിക്കാം. അപ്പോൾ എന്തായാലും വഴി അറിയാനൊന്നും കൂടുതൽ തെറ്റാനൊന്നുമില്ല. ലാൻഡ്മാർക്കൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറിയൻ കോളേജിൻ്റെ മതിൽ അവസാനിക്കുന്നിടത്ത് നമ്മൾ അക്ഷര നഗർ കണ്ടു. അക്ഷര നഗർ അല്ലേ, അത് അക്ഷയ നഗർ അല്ലേ, അക്ഷയ നഗർ കണ്ടു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും മോർ ഡീറ്റെയിൽ നിങ്ങൾക്ക് വരുമ്പോൾ വിളിച്ചാൽ കിട്ടിയില്ല അല്ലെങ്കിൽ വഴിയൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ഞാൻ പറയാറുള്ള എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999546114 നമ്പറൊന്നുകൂടെ പറയാം. 9999546114 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.